ബോളിവുഡിലെ സിനിമാ ട്രാക്കർമാർ ഗംഭീര രീതിയിലാണ് ഓരോ ചിത്രത്തിനെയും കളക്ഷൻ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈയിടയ്ക്ക് ചില പ്രൊഡ്യൂസേഴ്സും സമ്മതിക്കുകയും ചെയ്തു. ഏകദേശം 1-2 കോടിയുടെ വ്യത്യാസം മാത്രമേ കാണത്തുള്ളൂ. ഇത്രയും കറക്റ്റായിട്ട് ഇവരെങ്ങനെ ട്രാക്ക് ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു അവർ അത്ഭുതം പോലെ പ്രകടിപ്പിച്ചത്. നേരി എന്ന ചിത്രത്തിന്റെ ഗംഭീരമായ കളക്ഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പലർക്കും അങ്ങോട്ട് സൂചിക്കുന്നില്ല. എല്ലാവരും തള്ളു കണക്കാണെന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്. നേരി എന്ന ചിത്രം ഗംഭീരമായി തന്നെയാണ് കേരള ബോക്സ് ഓഫീസിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും ഒക്കെ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ അവർ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. പലരുടെയും ട്രാക്കിംഗ് നോക്കിയാൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ വളരെ ആക്യുറേറ്റ് ആണ് അവരുടെ കളക്ഷൻ റിപ്പോർട്ടുകളും. പക്ഷെ പലർക്കും അത് സമ്മതിച്ചു തരാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു തമാശയായി മാറുന്നത്. അതുപോലെ തന്നെ നേരെ എന്ന ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് എത്തുന്നവർക്ക് പോലും വലിയ രീതിയിലുള്ള വിമർശനം നേരിടുന്നു എന്ന് കാണിക്കുന്ന ചില വാർത്തകൾ കൂടി നമ്മൾ അടുത്തിടയ്ക്ക് കണ്ടിരുന്നു. മാലാ പാർവതി എന്ന നടിക്കായിരുന്നു അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അതിശയപ്പ കമന്റിട്ട ആൾക്ക് ചുട്ട മറുപടിയും മാലാ പാർവതി കൊടുക്കുകയും ചെയ്തു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരെ എന്ന സിനിമ കണ്ട് മികച്ച അഭിപ്രായം കുറിച്ച പോസ്റ്റിന് വന്ന കമ്പനിയാണ് കുറുക്കി കൊള്ളുന്ന മറുപടി കമന്റുമായി മാലാ പാർവതി എത്തിയത്. നേരെ സിനിമ കണ്ടിട്ട് താരങ്ങളെ ഓരോരുത്തരെയും ജിത്തു ജോസഫിനെയും അഭിനന്ദിച്ച് മാലാ പാർവതി കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ എത്ര രൂപ കിട്ടി എന്ന കമന്റുമായി ഒരാൾ എത്തിയതാണ് മാലാ പാർവതിയെ ചൊടിപ്പിച്ചത്. കമ്പനിന്റെ മാലാ പാർവതി നൽകിയ മറുപടി ഇങ്ങനെയാണ്: സ്വിസ് ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ് പണം വന്നത്, അതുകൊണ്ട് എത്രയാണ് വന്നതെന്ന് ഓർമ്മയില്ല. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ലാൽ സാർ ചിത്രം നേരി കണ്ടു. അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനവും സ്ക്രിപ്റ്റും ലാൽ സാർ, സിദ്ദിഖ് സാർ, ജഗദീഷ് ചേട്ടൻ, അനശ്വര വേറെ ലെവൽ. അനശ്വര രാജന്റെ ഗംഭീര പെർഫോമൻസ് അതിഗംഭീരം. അനശ്വരയുടെ കഥാപാത്രവും ഉപ്പയായി അഭിനയിക്കുന്ന ജഗദീഷ് ചേട്ടന്റെ കഥാപാത്രവും തമ്മിലുള്ള ബോണ്ടിങ്ങും കണക്റ്റും ഈ ചിത്രത്തിലെ ഹൈലൈറ്റ് ആണ്. സിദ്ദിഖ് സാറിന്റെ ക്രിമിനൽ വക്കീൽ വേറെ ലെവൽ. ലാൽ സാറിന്റെ തികച്ചും വ്യത്യസ്തമായ ആത്മവിശ്വാസമില്ലാത്ത തോൽക്കുമെന്ന് ഭയമുള്ള വക്കീലായിട്ടുള്ള പകർന്നാട്ടം സൂക്ഷ്മവും കൃത്യവും. ജിത്തു ജോസഫ് മലയാളത്തിന് നൽകിയ വ്യത്യസ്തമായ ചിത്രമാണ് നേരി. ഗണേഷ് കുമാർ, ശാന്തിമായ ദേവി, പ്രിയാമണി, ശ്രീധന്യ, രശ്മി, അനിൽ തുടങ്ങി നടീ നടന്മാർ എല്ലാം ഗംഭീരമായി. മാലാപാർവതിയുടെ വാക്കുകളായിരുന്നു ഇങ്ങനെ. ഇതിനായിരുന്നു ഈ ബിരുദന്റെ കമന്റ്. അതിനുള്ള ഗംഭീര മറുപടിയും കിട്ടി. കേരള ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് നേരി എന്ന ചിത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 8-ാം ദിവസവും അങ്ങനെ തന്നെ പോകുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ഇവിടെയെങ്കിലും ഈ ചിത്രത്തിന്റെ ഈ കളക്ഷൻ ഒന്നും നിൽക്കത്തില്ല. ഇപ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 25 കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു. സൂപ്പർ സ്ട്രോങ് സെക്കൻഡ് വീക്കാണ് ചിത്രത്തിന്റേതായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു സ്റ്റോപ്പ് ഇല്ല എന്ന് തന്നെയാണ് അവർ എടുത്തു പറയുന്നത്. സലാർ ഒക്കെ കളിച്ച പല തിയേറ്ററുകളിൽ നിന്നും സലാറിനെ പിൻവലിച്ച് നേരി വന്നതിന്റെ റിപ്പോർട്ടുകളും അവർ കൊടുക്കുന്നുണ്ട്. 8-ാം ദിവസം പോലും ഏകദേശം ഒരു 2.17 കോടിക്ക് മുകളിൽ ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പോലും ട്രേഡ് അനലിസ്റ്റുകൾ രാത്രി തന്നെ റിപ്പോർട്ടുകൾ തന്നിരുന്നു. ഏതാണ്ട് 8 ദിവസം കഴിയുമ്പോൾ എക്സ്റ്റെൻഡഡ് വീക്കെൻഡ് ഓപ്പണിംഗ് ഡേ വെച്ച് നോക്കുമ്പോൾ 48 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ കണക്കുകൾ ചെന്ന് നിൽക്കുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ. 50 കോടി ക്ലബ് ഇന്ന് ഈ ചിത്രം നേടും എന്നതുമൊക്കെയാണ് ട്രേഡ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്ന ചില കാര്യങ്ങൾ. ഗ്ലോബൽ ബോക്സ് ഓഫീസ് നോക്കുമ്പോൾ ഓവർസീസിലും ഗംഭീര പ്രകടനമാണ് ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ പോലും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു എന്ന റിപ്പോർട്ടുകളും അവർ കൊടുത്തു കഴിഞ്ഞു. ഏതാണ്ട് 7 ദിവസം കഴിയുമ്പോൾ 1.79 കോടി നേടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് അവർ നൽകുന്നത്. USA, കാനഡ എന്നിവിടങ്ങളിലെ റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടതും. ട്രേഡ് അനലിസ്റ്റുകൾ വിചാരിച്ചതിനേക്കാളും ഗംഭീര പ്രകടനമാണ് നേരി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കാണിക്കുന്നത് കൊണ്ട് അവരുടെ റിപ്പോർട്ടിംഗിലും അത് വളരെ പ്രകടമാണ്. അതവർ പറഞ്ഞുകൊണ്ട് എത്തുന്നതുമുണ്ട്. കൂടാതെ 9-ാം ദിവസം വെള്ളിയാഴ്ചയിലേക്ക് കടക്കുമ്പോഴും നേരി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വളരെ സ്ട്രോങ് ആണ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1 കോടിക്കടുത്തുള്ള അഡ്വാൻസ് സെയിലിന്റെ വിവരങ്ങളും അവർ പുറത്തുവിടുന്നുണ്ട്. 937 ഷോകളിൽ നിന്നും 21.26 ഒക്യുപ്പൻസിയിലുള്ള റിപ്പോർട്ടുകളാണ് അവർ പുറത്തുവിട്ടത്.